അനുഗ്രഹം പ്രതീക്ഷിച്ചു വന്നിരിക്കുന്ന ഈ ദാസിയെ അങ്ങയുടെ അടികണത്താൽ ചേർക്കുകയും പ്രസാദപുരത്ത പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിച്ച് പിതാവേ എന്ന് അങ്ങേ വിളിക്കുവാൻ ഈ ശിശുവിനെ അർഹയാക്കണമേ. ഈ കൂതാശ യോഗ്യതയുടെ പരികർമ്മം ചെയ്യാൻ ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സുബീശ്വരായ കാട്ടരുവിതയുടെ അടക്കുന്ന മൻപിടയെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങേയെ തേടുന്നു. ജീവന്റെ ദൈവത്തെ കാണുവാൻ എന്റെ ആത്മാവ് ദാഹിക്കുന്നു. എന്റെ ആത്മാവെ നീ എന്തിനാകുലപ്പെടുന്നു? നീ എന്തിനു വിഷാദിച്ചുഴലുന്നു? നീ ദൈവത്തെ ആശ്രയിക്കുക. പകൽ ദൈവം തന്റെ അനുഗ്രഹം വർഷിക്കും, രാത്രിയിൽ ഞാൻ അവിടത്തെ സ്തുതിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തെ പ്രവേശിക്കുക സാധ്യമല്ല. പ്രാർത്ഥിക്കാം. സമാധാനങ്ങളോടുകൂടെ ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് അടിച്ചിട കർത്താവെ, നിന്റെ കരുണയേറിയ വാഗ്ദാനം ഈ ദാസിയിൽ പൂർത്തിയാക്കണമേ. നിന്റെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും എന്നതിനേക്കാൾ ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. നിന്റെ കൃപയാൽ മാമോദീസ ജലത്തിലൂടെ പാപക്കറക കഴുകി ഈ ശിശു പുതുജന്മം പ്രാപിക്കട്ടെ. നിന്റെ മൗതിക ശരീരത്തിലെ അവയവമായി തരുന്ന ഈ ദാസി കൂതാശകളുടെ സ്വീകരണം വഴി ആത്മീയവും ശാരീരികവുമായി വളരുവാൻ ഇടയാകട്ടെ. ഈ ദാനത്തെ പ്രതി ഈ ദാസിയോടൊത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കാം. തല തൊടുന്നവര് ഉത്തരം പറയുക. പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതയാകാൻ നീ ആഗ്രഹിക്കുന്നുവോ? പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ? ഈശോ മിശിഹായെ നിന്റെ രക്ഷകനായി സ്വീകരിക്കുന്നുവോ? ഈ അഭിഷേക തൈലത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആൻസ മരിയ മുദ്രിതയായിരിക്കുന്നു.
അവരെല്ലാവരും ഇതുപോലെ നമ്മൾ സ്വീകരിച്ചവരാണ്.